ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ്. നസീമാണ്. നമ്മൾ മണി ഹേസിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കും അല്ലേ. സോ അത് ആ ഒരു ടൈം മുതലായിരിക്കും നമ്മൾ സ്പാനിഷ് വെബ് സീരീസുകൾ, നമ്മൾ മണി ഹേസ്റ്റൊക്കെ കണ്ടതിന് ശേഷമായിരിക്കും സ്പാനിഷ് വെബ് സീരീസിലോട്ട് നമ്മൾ പോകാൻ തുടങ്ങിയത്. ആൻഡ് അതേസമയത്ത് ഞാൻ കണ്ടപ്പോൾ എന്നെ ഞെട്ടിച്ചൊരു സ്പാനിഷ് വെബ് സീരീസിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ ദിവസം ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. സ്പാനിഷ് വെബ് സീരീസാണ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതിനകത്തൊരു സ്റ്റോറി കണ്ടൻറ് എന്ന് പറയുന്നതിൽ ലൈറ്റായിട്ടൊരു പൊളിറ്റിക്സ് ടച്ച് ചെയ്യാനൊരു സാധ്യത ഉണ്ടെന്നുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വെബ് സീരീസിനുള്ളിലും പൊളിറ്റിക്സ് പ്യുവറായിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വെബ് സീരീസിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നതിന് മുമ്പ് അതിൻ്റെ പേരെന്താ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എലൈറ്റ് എന്നാണ് ആ ഒരു വെബ് സീരീസിൻ്റെ പേര്. അപ്പോൾ എലൈറ്റ് എന്ന് പറഞ്ഞ ഒരു വെബ് സീരീസിനെ പറ്റിയിട്ട് സീസൺ 1 to season 4 വരെയുള്ളൊരു ഒരു ഫുൾ റിവ്യൂ ആണ് നമ്മൾ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നോക്കുന്നത്. ഒരു 5 മിനിറ്റിനുള്ളിൽ തീർക്കാം, 5 മിനിറ്റിനുള്ളിൽ ഞാൻ എന്തായാലും തീർക്കുമെന്നുള്ളൊരു പ്രതീക്ഷയോടുകൂടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ആൻഡ് അതിൻ്റെ ഒരു റിവ്യൂവിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം, എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെല്ലൈക്കൺ ഉണ്ട് ക്ലിക്ക് ചെയ്യുക. ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. എൻ്റെ അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എനിക്കൊരു ഒരു അപ്രീസിയേഷൻ, ഐ മീൻ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ളൊരു പ്രോത്സാഹനം കൂടി ആയിരിക്കും എന്നുള്ളതുകൂടി ഞാൻ ലൈറ്റായിട്ട് ഇവിടെ അറിയിക്കാം. ആൻഡ് ഇനി നമുക്ക് സിനിമയുടെ ഒരു വിശേഷങ്ങളിലേക്ക് പോകാം. ഈ ഒരു എലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ് എൻ്റെ പ്ലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്കൂള്, ഐ മീൻ ഒരു കോളേജ് പോലെ ഒരു ഹൈസ്കൂൾ എന്ന് തന്നെ നമുക്ക് പറയാം. ആ ഒരു സ്കൂളിൽ കൂടുതലും റിച്ചായിട്ടുള്ള കുട്ടികളാണ് പഠിക്കുന്നത്. സോ റിച്ചായിട്ടുള്ള കുട്ടികൾ പഠിക്കുമ്പോഴും വളരെ കുറച്ച് തുച്ഛമായിട്ട് പോട്ടി ലൈൻസിലുള്ള അല്ലെങ്കിൽ പാവങ്ങളായ കുട്ടികളും പഠിക്കുന്നുണ്ട്. സോ ഇങ്ങനെ നിൽക്കുന്ന ആ ഒരു സ്കൂളിൽ ഈ ഒരു പണക്കാരെല്ലാവരും തിരിഞ്ഞൊരു ഗ്യാങ്, പാവപ്പെട്ടവരെല്ലാവരും തിരിഞ്ഞൊരു കൂട്ടം, അങ്ങനെയൊക്കെയാണ് ഈ സ്കൂളിലെ കാര്യങ്ങളൊക്കെ നടന്നു വന്നത്. അപ്പോൾ അതിൻ്റെ രീതിയിലൊരു ഫൈറ്റ്, ഒരു റാഗിങ്, ഒരു ടോർച്ചറിങ്, അതുപോലെ തന്നെ ഒരു റൊമാൻസ്, അതുപോലെ തന്നെ ചെറിയ ചെറിയ ക്രൈംസ്, ഫൈറ്റ്, ഇങ്ങനെ എതിർപ്പ് കാര്യങ്ങളൊക്കെ പല രീതിയിലും അതിനകത്ത് നടക്കുന്നുണ്ട്. സ്കൂളിനുള്ളിൽ തന്നെ ഒരു പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ ട്രാവൽ ചെയ്ത് പോകുന്നുണ്ട്. അങ്ങനെ ഒരു പൊളിറ്റിക്സും കാര്യങ്ങളും ട്രാവൽ ചെയ്ത് പോകുന്ന ആൾറെഡി ഡെയിലി കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സ്കൂളാണ്. അപ്പോൾ ഈ ഒരു സ്കൂളിൽ പെട്ടെന്നൊരു ദിവസം ഒരു കൊല നടക്കുകയാണ്. ആ ഒരു കൊല നടക്കുമ്പോൾ ആ ഒരു കൊല നടന്നതിന് ശേഷം അതിന് പിന്നിൽ ആരാണ് എന്നുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു ഫാക്റ്റായിട്ട് ഒരു ട്രൂത്തിന് വേണ്ടിയിട്ട് ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതേ സമയത്ത് ഈ സ്കൂളിനുള്ളിൽ നടക്കുന്ന ആ ഒരു ഗ്യാങ്സിൻ്റെയൊക്കെ തന്നെ ഒരു റിലേഷൻഷിപ്പായാലും ഒരു ഇഷ്യൂസ് ആണെങ്കിലും ഒരു ഫൈറ്റ് ആണെങ്കിലും ഒരു റൊമാൻസ് ആണെങ്കിലും ഒരു ലെസ്ബിയൻ ഒരു ഗായ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഇതിനുള്ളിലേക്ക് കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്ത് ഒരു നോർമൽ വെസ്റ്റേൺ കൺട്രിയിലെ സ്കൂളിൽ അല്ലെങ്കിൽ ഒരു കോളേജിൽ എന്താണോ സംഭവിക്കുന്നത് അത് അതുപോലെ ഇതിനുള്ളിൽ കൊണ്ടുവന്ന് ഇൻക്ലൂഡ് ചെയ്ത് അതിനുള്ളിൽ ലൈറ്റായിട്ട് ഒരു പൊളിറ്റിക്സും തൂവി അതിനുള്ളിൽ ഒരു ക്രൈം നടന്നതായിട്ടും കാണിച്ച് അവർക്കിടയിലെ പ്രശ്നങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് നമുക്ക് ഡെവലപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുള്ള ഒരു സീരീസാണ് എലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. ടോട്ടലി നിങ്ങൾക്ക് എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലായി കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഇത് സ്പോയിലർ അലേർട്ട് ഇല്ലാത്ത രീതിയിൽ പറഞ്ഞാണ് കേട്ടോ. ഇതിൻ്റെ ഒരു പോസിറ്റീവിലും നെഗറ്റീവിലേക്ക് നമ്മൾ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് നമ്പർ 1 എന്ന് പറയുന്നത് ഇതിൻ്റെ പ്ലോട്ടാണ്. കാരണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ പ്ലോട്ട് ട്രാവൽ ചെയ്ത് പോകുന്നത്. കാരണം അടുത്തെന്ത് സംഭവിക്കുമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, പ്രെഡിക്റ്റബിലിറ്റിയാണ്. ബട്ട് അതും മറികടന്ന ഒരു ചെറിയൊരു ടേണിംഗ് പോയിൻറ്റ് നമുക്ക് എവറി എപ്പിസോഡിലും ഉണ്ടാകുന്നുണ്ട്. സോ അത് ഗംഭീരമായിരുന്നു. അതാണ് പ്രേക്ഷകരെ ലൈറ്റായിട്ടൊന്നൊരു ഹൈപ്പ് നിന്ന് പിടിച്ചിരുത്തുന്നത് എന്നുള്ളൊരു കാര്യം പറയാം. അതും മറികടന്ന് അടുത്തൊരു പോസിറ്റീവിലേക്ക് പോകണമെങ്കിൽ കഥാപാത്രങ്ങളുടെ പെർഫോമൻസ്, ഒരുപാട് കഥാപാത്രങ്ങൾ ഈ വെബ് സീരീസിൽ വരുന്നുണ്ട്. കൂടുതലും സ്കൂൾ ക്യാരക്ടേഴ്സുകളാണ് വരുന്നത്. ബട്ട് അവരുടെയൊക്കെ പെർഫോമൻസ് എന്ന് പറയുന്നത് ഗംഭീരമാണ്. ഒരു ലെസ്ബിയൻ റിലേഷൻഷിപ്പ് ആണെങ്കിലും ഒരു അതുപോലെ തന്നെ ഒരു ഗായ് റിലേഷൻഷിപ്പ് ആണെങ്കിലും ബോയ് വിത്ത് ഗേൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും എക്സ്പെഷ്യലി അവരുടെയൊക്കെ ആ ഒരു സീൻസ് ഗംഭീരമായിട്ടൊക്കെ പെർഫോം ചെയ്തിട്ടുണ്ട്. അത് മറികടന്ന് ഒരു ക്രൈംസ് വരുമ്പോഴാണെങ്കിലും അവരുടെ ഇടയിലുള്ള ഒരു ഇഷ്യൂസ് കാണിക്കുമ്പോഴാണെങ്കിലും അതിനിടയിലുള്ള ഇമോഷണൽ ട്രാക്ക് കാണിക്കുമ്പോഴാണെങ്കിലും അതിനിടയിലുള്ള ഒരു ഗത്ത്, ഐ മീൻ ആ ഒരു പവർ കാണിക്കുമ്പോഴാണെങ്കിലും ഒക്കെ തന്നെ അവർ അഹങ്കാരമൊക്കെ കാണിക്കുമ്പോഴാണെങ്കിലും കൊടുത്ത ക്യാരക്ടേഴ്സുകൾ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ അതും ലൈറ്റായിട്ട് നമുക്കൊരു എക്സ്പീരിയൻസ് തരുന്നുണ്ട്. നമുക്ക് കാണാം, കണ്ടുപോകാനുള്ളൊരു ആകാംക്ഷ നമുക്ക് തരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ത്രില്ലിംഗ് മൊമെൻറ്റ്സ് നമുക്ക് ലൈറ്റായിട്ട് തന്നുകൊണ്ടാണ് ഈ വെബ് സീരീസ് ഓരോ എപ്പിസോഡും എൻഡ് ചെയ്ത് അടുത്തയിലേക്ക് ട്രാവൽ ചെയ്ത് പോകുന്നത്. അപ്പോൾ അടുത്തത് കണ്ടാലോ എന്നുള്ളൊരു തോന്നല് നമുക്കുള്ളിൽ നടക്കുന്നുണ്ട്. അതും മറികടന്ന് ആ ഒരു സ്കൂൾ കാലഘട്ടം, ഐ മീൻ അവരുടെ ആ ഒരു സ്കൂൾ കാലഘട്ടം നമുക്ക് വളരെ കളർഫുള്ളായിട്ട് നമുക്ക് റിച്ചായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ അതും ഗംഭീരമായിരുന്നു. വെസ്റ്റേൺ സ്കൂൾസൊക്കെ ഇങ്ങനെയാണ് എന്നുള്ളൊരു തോട്ട് നമുക്കുള്ളിൽ കംപ്ലീറ്റ് ഇറക്കി തരുന്ന ഒരു സീരീസ് കൂടിയാണ് എലൈറ്റ് എന്ന് പറയുന്ന ഒരു സീരീസ്. ഇത് മറികടന്നപ്പോൾ നെഗറ്റീവ് ഒന്നും ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ യെസ്, ഇതിൻ്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇത് അഡൾട്ടാണ്.
എയ്റ്റി പ്ലസ് വെബ് സീരീസാണ്. സോ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു വെബ് സീരീസ് അല്ല, ആൻഡ് അഡൾട്ട് കണ്ടൻറ്റിൽ ഉൾപ്പെടുന്ന വെബ് സീരീസുകൾ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ വെബ് സീരീസ് ഇഷ്ടപ്പെടും. ബട്ട് അനദർ ക്യാരക്ടേഴ്സ് കാറ്റഗറീസിലുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് ഈ വെബ് സീരീസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല. അത് എനിക്കൊരു നെഗറ്റീവായിട്ട് പറയേണ്ടി വരും. അത്ര അധികം അഡൾട്ട് ഇല്ലാത്ത രീതിയിൽ നോർമലായിട്ട് കൊണ്ടുപോകാമായിരുന്നു, ബട്ട് അവരത് ശ്രമിച്ചിട്ടില്ല. അതാണ് എനിക്ക് ലൈറ്റായിട്ട് പറയാനുള്ളത്. അത് മറികടന്ന് പറയണമെങ്കിൽ മൊത്തത്തിലൊരു 4 സീസണുണ്ട്. ഈ 4 സീസണിലും കുറച്ചധികം ഒന്ന് ലെങ്തി ആക്കി എടുത്തിട്ടുണ്ടോ എന്നുള്ളൊരു ഡൗട്ട് എൻ്റെ ഉള്ളിലേക്ക് നിറച്ചിട്ടുണ്ടായിരുന്നു. സോ അത് നിങ്ങൾക്കും ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അത്രയും വേണ്ടായിരുന്നു. ഓരോ എപ്പിസോഡും ഓരോ സീസണിലും നമുക്കൊരു 8 എപ്പിസോഡ് വെച്ചിട്ടുണ്ട്. അതൊരു ഒരു 3 എപ്പിസോഡിലൊക്കെ കംപ്ലീറ്റ് ചെയ്യാം, ഇത്രയും വലിച്ചെഴിക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. ബട്ട് അവർ കുറച്ച് വലിച്ചഴിച്ചതുപോലൊരു ഫീല് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓപ്പൺ ആയിട്ട് എടുത്ത് പറയാം. ഇനി എങ്ങനെയാണ് കാണാൻ കൊള്ളാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം ബെറ്റർ ആയിട്ടുള്ള ഒരു ആവറേജിനും ഒരു പണി മുമ്പിൽ നിൽക്കുന്നൊരു സീരീസ് സ്പാനിഷ് കാണണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു തവണ കണ്ടിരിക്കാൻ പറ്റുന്നൊരു ഒരൊറ്റൊരു തവണ മാത്രം കണ്ടിരിക്കാൻ പറ്റുന്നൊരു സീരീസാണ് എലൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു സീരീസ്. ലൈറ്റൊരു 10 വാച്ചായിട്ടുള്ളൊരു സീരീസാണ്. ഞാനൊരു സീരീസിന് കൊടുക്കുന്ന റേറ്റിംഗ് എന്ന് പറയുന്നത് 7 ആണ്. 10 ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ്, ആൻഡ് നമ്മുടെ IMDb-യിലാണെങ്കിൽ ഇതിന് 7.9 കണ്ട റേറ്റിംഗ് ഉണ്ട്. നമ്മുടെ റോട്ടൻ ടൊമാറ്റോയിൽ ഇതിനൊരു 7.5 കണ്ട റേറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. ബട്ട് അത്രമാത്രം വർത്താണെന്ന് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനീ ഒരു റേറ്റിംഗ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തവരാണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കാണാൻ ശ്രമിച്ചു നോക്കാം. അപ്പോൾ അടുത്ത് മറ്റൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും. വീണ്ടും സന്ദീപം. ആൻഡിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റാ, ടേക്ക് കെയർ, സ്റ്റേ ഹോം.